ഇന്നത്തെ കറി ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിൽ പോലും ഈ കറിയിൽ ചേർത്തിട്ടുള്ള ചീര ഇപ്പോൾ ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് എല്ലാ സ്ഥലത്തും ഉള്ളതാണെങ്കിൽ പോലും ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരാറുണ്ട്. ഇത് നമ്മുടെ പൊന്നാഗണി ചീര. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇപ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ചീരയുടെ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ഞാൻ കുറേ കാലം മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി, അങ്ങനെ വീണ്ടും വാങ്ങി ഉണ്ടാക്കി നോക്കി. ഈ ചീര വെച്ചിട്ട് വട ഉണ്ടാക്കും, കുറേ കറികൾ ഉണ്ടാക്കും, കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് നല്ല കാര്യങ്ങളുള്ള കേട്ടോ. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് തീരില്ല ഈ വീഡിയോയിൽ. അത് കാരണം കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഈ ചീര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇതിനെ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്കിത് കഴിക്കുകയും ചെയ്യാം, ഗുണവും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചീര ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ആ ചീര നന്നായി വിടർത്തിയിട്ട് വേണം കഴുകിയെടുക്കാൻ. ഇടയിലൊക്കെ മണ്ണുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ കഴുകിയപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ഇനി കുറച്ച് തക്കാളിയും കുറച്ച് തോരപ്പരിപ്പും കൂടെ ചേർത്ത് ഇനി നമുക്കിതിനൊരു 5 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ല പോലെ ഇതുപോലെ വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കാതെ ആ ഒരു പച്ച നിറം കിട്ടട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തതാണ്. പക്ഷേ വീണ്ടും തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ച ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ കറി കേട്ടോ, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത്. ഈ ചീര കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. ഇത് വെച്ചിട്ട് വടയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചീര വെച്ചിട്ട് ജ്യൂസ് വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കഴിക്കുന്നത് ശരീരത്തിന് ഒരുപാടധികം അസുഖങ്ങളുടെ മരുന്നാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വരണം, നല്ല പാകത്തിനായി കിട്ടണം. ചീരയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ചോറ് വെന്തോന്ന് പോയി നോക്കുക. എന്നിട്ട് ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊന്നാഗണി ചീര കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് കിട്ടിക്കാൻ മനസ്സിലാവും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമുക്ക് സാധാരണ കാണാറുണ്ട് പല സ്ഥലത്തും, പക്ഷേ നമ്മൾ വാങ്ങാറില്ല. എന്താണെന്നറിയോ, ഇതെന്താ സാധനം എന്നറിയാത്ത കാരണമാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വീഡിയോ ഇടുന്ന കാരണം പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് ചുവന്ന മുളക് ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് വറുത്ത് അതിനെയും കൊണ്ട് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ സിമ്പിൾ കറി, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറി. ഈ ചീര കിട്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. വടയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം, അതുപോലെ പല സാധനങ്ങളും ഇത് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ പൊന്നാഗണി ചീര വെച്ചിട്ടുള്ള കറി റെഡിയായി.